നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ തന്നെ നമുക്ക് എവിടെ എത്തിപ്പെടാം, അതുപോലെ തന്നെ നമ്മുടെ ഹാർഡ് വർക്കും കൂടെ ഉണ്ടായിരുന്നെങ്കിൽ നമ്മൾ വിചാരിക്കുന്നതെല്ലാം നേടിയെടുക്കാമെന്ന് പറഞ്ഞു തന്ന ഒരേ ഒരു ഗെയിം മാത്രമാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ചർച്ച ചെയ്യപ്പെടാൻ പോകുന്നത്. ഈ ഒരു ഗെയിമിൻ്റെ ഉത്ഭവം എന്ന് പറയുന്നത് 1956 വേൾഡ് കപ്പും കോപ്പാം മറ്റുള്ള ലീഗുകളെല്ലാം തലക്ക് പിടിച്ച ജനതയിലേക്ക് ഫുട്ബോൾ ഒരു ഗെയിം പ്ലേ രൂപത്തിലാക്കി ഇടുകയാണ്. സോ 1956 മുതൽ 1996 വരെയുള്ള കാലഘട്ടത്തിൽ ഈ ഒരു ഗെയിം പ്ലേയോ കാര്യങ്ങളോ ഒന്നും തന്നെ ആരും ഒന്നും മെച്ചപ്പെടുത്താനോ അതല്ലെങ്കിൽ അതിൻ്റേതായിട്ടുള്ള രൂപത്തിലേക്കോ മാറാൻ വേണ്ടി കഴിഞ്ഞില്ല. അങ്ങനെ ഇരിക്കുകയാണ് ജപ്പാനിൽ തകർന്നടിഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കൊനാമി എന്ന് പറയുന്ന ഒരു കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കമ്പനി ഉണ്ടായിരുന്നു. അവർക്ക് കടങ്ങൾ കൊണ്ട് ആ ഒരു കമ്പനി തകർന്നടിയാൻ നിൽക്കുമ്പോൾ അവരൊന്ന് ചിന്തിച്ചു പോവുകയാണ്, നമുക്ക് ഈ ഒരു കമ്പനി മാറ്റിക്കൊണ്ട് മറ്റു വല്ല ഗെയിം പ്ലേയിലേക്കോ, അന്ന് അവർ ചിന്തിച്ചിട്ടില്ലെങ്കിൽ ഇന്നിപ്പോൾ ഞാനും നിങ്ങളൊന്നും കളിച്ച് പ്രോ എവല്യൂഷൻ സോക്കർ എന്ന് ഉണ്ടാവില്ല. അവർ അന്നത് ചിന്തിച്ചുകൊണ്ട് അവർ ഇതിലേക്ക് മാറാൻ പോവുകയാണ്, ഗെയിമിലേക്ക് മാറാൻ പോവുക. പക്ഷേ എന്ത് ഗെയിമെന്ന് പറഞ്ഞുകൊണ്ട് അവരവിടെ ഒന്ന് സ്തംഭിച്ചു പോവുകയാണ്. അങ്ങനെയാണ് പുറകിലോട്ട് സഞ്ചരിച്ചുകൊണ്ട് 1956 നിന്നും വീണ്ടും ഒന്നും കൂടെ മുന്നിലോട്ട് വരുന്നത് 1996. എന്തിനു വേണ്ടി അവർ സഞ്ചരിച്ചതെന്ന് വെച്ചാൽ ഈ ഫുട്ബോൾ എന്ന് പറയുന്ന ഈ ഒരു ഗെയിം വിനോദം ഇവരുടെ കമ്പനിയിലേക്ക് ആക്കി എടുക്കാൻ വേണ്ടിയാണ് ഇവർ പുറകേറ്റൊന്ന് സഞ്ചരിച്ചത്. സോ ഈ സ്പോർട്സിൻ്റെ ഫിഫ പുറകിലായിട്ട് വരുന്നുണ്ട്. അവർ അതിൻ്റെ മുമ്പായിട്ട് തന്നെ ഗ്രാഫിക്സും കാര്യങ്ങളൊക്കെ സൃഷ്ടിച്ചുകൊണ്ടായിരുന്നു ഫിഫയുടെ മുന്നേറ്റം. സോ 2001 ഈ ഒരു പെസ് എന്ന് പറയുന്ന ഈ ഗെയിം 2001 ഇവരാണ് എടുത്തിട്ടപ്പോൾ ഇതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റോ കാര്യങ്ങളോ ഒന്നും ഇതിൽ നിന്ന് വലിയ മെച്ചങ്ങളോ കാര്യങ്ങളോ ഒന്നും ലഭിക്കുന്നില്ല. അങ്ങനെയാണ് അവസാനം ഇതൊരു സീരിയസ് ആയിട്ട് അതുപോലെ തന്നെ ഓരോരോ വർഷം കൂടുമ്പോഴും ഇതൊന്ന് ഡെവലപ്പായിട്ട് കൊണ്ടുവരണം എന്ന് ഇവർ ചിന്തിക്കുന്നത്. സോ അങ്ങനെ ഇരിക്കെ ഈ മൂന്ന് സഹോദരൻ കൊസുക്കി നകാ മിയാസ്ക് എന്ന് പറയുന്ന ഈ ഒരു മൂന്ന് പേര്, ഈ മൂന്ന് മനുഷ്യരായിരുന്നു അന്ന് ഈ ഇന്നിപ്പോൾ നമ്മൾ കളിച്ചുകൊണ്ടിരിക്കുന്ന ഈ പ്രോ എവല്യൂഷൻ സോക്കർ എന്ന് പറയുന്ന ഈ ഗെയിമിന് വേണ്ടി വളരെയധികം ബുദ്ധിമുട്ടി അതത് സ്ട്രഗിൾ ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടി ഇവർ നിർമ്മിച്ചത് തന്നെ ഇതായിരുന്നു. ഇതിൻ്റെ ഫൗണ്ടറായിട്ട് കണക്കാക്കപ്പെടുന്നത് കൊസുക്കി എന്ന് പറയുന്ന ഒരാളാണ്. ഇവരുടെ മൂന്ന് പേരുടെയും ഫസ്റ്റത്തെ രണ്ടക്ഷരം വെച്ച് നോക്കിയാൽ കൊനാമി എന്ന് പറയുന്ന ഈ ഒരു ഗെയിമിൻ്റെ പേര് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ജസ്റ്റ് നിങ്ങൾ നോക്കിയാൽ മതി, അപ്പം തന്നെ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. എന്നാൽ ജപ്പാനിൽ ഇത് ആദ്യം തന്നെ പുറത്തിറങ്ങുന്നത് GQ Wings 11 എന്ന് പറയുന്ന ഗെയിമായിട്ടാണ് ഇത് പുറത്തിറങ്ങുന്നത്. സോ കൊനാമി എന്ന് പറയുന്ന രൂപത്തിൽ ഇവരിത് പുറത്തിറക്കിയിട്ടില്ല. അങ്ങനെ ഇരിക്കെ 14 വെറും ലൈസൻസ് പോലും ഇല്ല, 14 കൈ പിടിച്ചുകൊണ്ടാണ് ഇവർ മുന്നോട്ട് വരുന്നത്. ഇവർക്ക് എന്ത് ചെയ്യണം, ഇത് എവിടെ ചെന്ന് അവസാനിക്കണം എന്നൊന്നും അറിയില്ല. എന്നാൽ 2020 എന്ന് പറയുന്ന നമ്മളിപ്പോൾ അതിജീവിച്ചു കൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഇതിൻ്റെ സ്ട്രഗിളിങ്ങും കാര്യങ്ങളും എത്രമാത്രമാണെന്ന് നമുക്കറിയാം. സോ 2021 അപ്ഡേഷൻ കാര്യങ്ങളൊക്കെ വരാനിരിക്കുകയാണ്. ഇന്നത്തെ ഈ വീഡിയോ എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഇമ്പ്രഷൻ ആയിട്ടുള്ള വീഡിയോ, എൻ്റെ വോയിസും കാര്യങ്ങളും നിങ്ങൾക്ക് പറ്റുമുള്ള കാര്യങ്ങളൊന്നും എനിക്കറിയില്ല. ഇവിടെയൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ട എന്താണെന്ന് വെച്ചാൽ വെറും ലൈസൻസ് പോലും ഇല്ലാതെ 14 കൊണ്ട് മെച്ചപ്പെടുത്തിയെടുത്ത ഈ ഗെയിമെന്ന് ഈ പെസ് എന്ന് പറയുന്ന ഈ ഗെയിം ഇവർ ഇത്രയും രൂപത്തിലേക്ക്, ഇന്നത്തെ രൂപം എന്താണെന്ന് നമുക്കറിയാം. KGF പറഞ്ഞതുപോലെ കഥ ഇനിയാണ് ആരംഭിക്കുന്നത്. ഈ ഒരു ഇൻസ്പിറേഷൻ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ്, അതുപോലെ തന്നെ തൊട്ടടുത്താണ് ബെല്ലൈക്കണം കൂടി ഒന്ന് എനേബിൾ ചെയ്തിട്ടാ നമ്മൾ വിടുന്ന ഓരോ വീഡിയോകൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിച്ചുകൊണ്ടിരിക്കും. സോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. ബൈ ബൈ.